Hello students, now we will talk about correlation third method, assumed mean method. This method is familiar with statistics. Assumed mean is the formula R is equal to coefficient correlation is equal to n into sigma dx dy minus sigma dx into sigma dy divided by root of n into sigma dx square minus sigma dx all square into root of n into sigma dy square minus sigma dy all square. Pivide d ennu parayunnathu oru variable varan kaaranam endanu nammal assumed mean method aanu cheynathu, that is the deviation of x value original x value ninnulla mean ilekkulla aa deviation aanu nammal ivide aa d ennu kondu ഉദ്ദേശിക്കുന്നത്. ഡീവിയേഷൻ ആയതുകൊണ്ടാണ് ഡി എന്ന് ഇട്ടത്. അപ്പൊ അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് വാല്യൂവിൽ നിന്ന് ഒരു മീനിനെ അസ്യൂം ചെയ്യുവാണ്, അതായിരിക്കും അതിന്റെ മീൻ എന്ന്. ആൻഡ് വി ആർ ഫൈൻഡിങ് ദ ഡീവിയേഷൻ ഓഫ് ദാറ്റ് അസ്യൂംഡ് മീൻ ഫ്രം ദ എക്സ് വാല്യൂസ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ഫോളോയിങ് ടേബിൾ ഗീവ്സ് ദ റിസൾട്ട് ഓഫ് SSLC എക്സാമിനേഷൻ ഓഫ് എ ടൗൺ ഹെൽഡ് ഇൻ 1996. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കുക, അപ്പൊ ഇതില് പറഞ്ഞിരിക്കുന്നത് രണ്ട് വേരിയബിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. എന്തൊക്കെയാണ്? റിസൾട്ട് ഓഫ് SSLC എക്സാമിനേഷൻ, അപ്പൊ അതില് ഏജും ഉണ്ട്, ഫെയിലിയർ പെർസെന്റേജും തന്നിട്ടുണ്ട്. സ്റ്റുഡൻസിന്റെ SSLC എക്സാമിനേഷൻ റിസൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഏജും ഫെയിലിയറും ആണ്. അപ്പം ഏജ് നിങ്ങൾ നോക്കണ്ട, SSLC പഠിക്കുമ്പോൾ ആളുടെ ഏജ് ഒരു 15 ആണ് ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ 13 to 21 വരെ ഏജ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഏജും ആ ഫെയിലിയറും തമ്മിലുള്ള കോറിലേഷനാണ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? dx കണ്ടുപിടിക്കണം, dx സ്ക്വയർ, dy, dy സ്ക്വയർ, dx, dy, ഇതിന്റെ എല്ലാം അഗ്രിഗേറ്റ് സമ്മേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? അസ്യൂംഡ് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇതുപോലത്തെ അസ്യൂംഡ് മീൻ വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എക്സ് വാല്യൂസും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? കോറിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏജ് ആൻഡ് ഫെയിലിയർ പെർസെന്റേജ് തമ്മിലുള്ള കോറിലേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വാല്യൂസ് dx, dx സ്ക്വയർ, dy, dy സ്ക്വയർ ആൻഡ് dx, dy, ഇതിന്റെ എല്ലാം സിഗ്മ സമ്മേഷൻ സിഗ്മയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീൻ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? നമ്മൾ ആ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ കണ്ടായിരുന്നു. അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എക്സ് വാല്യൂ ആൻഡ് ദിസ് ഇസ് വൈ വാല്യൂ. അപ്പം അസ്യൂംഡ് മീൻ എന്താണ്? നമ്മൾ ഈ എക്സ് വാല്യൂവിൽ ഏകദേശം ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ എന്താക്കി എടുക്കുകയാണ്? അസ്യൂംഡ് മീൻ ആക്കി എടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു സെന്ററിൽ വരുന്ന 17 and 37 രണ്ടെണ്ണത്തിന്റെയും മിഡിൽ വാല്യൂവിൽ വരുന്ന 17 and 37 ഇസ് ടേക്കൺ ആസ് അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീൻ എ ആക്കിയിട്ട് ഞാൻ എടുത്തു. ദെൻ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാധാരണ പോലെ ആവറേജ് മീൻ മെത്തേഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ആ അസ്യൂംഡ് മീൻ വെക്കുന്നു. ദെൻ എക്സ് വാല്യൂവിൽ നിന്ന് ഈ അസ്യൂംഡ് മീനിന് വരുന്ന ഡീവിയേഷൻ ആണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്. അതെങ്ങനെയാണ് പഠിക്കുന്നത്? ഫസ്റ്റ് വൺ അപ്പൊ എന്തായിരിക്കും? ഡി എക്സ് എന്ന് പറയുന്നത് 13 minus 17 ആയിരിക്കും ഫസ്റ്റത്തെ വാല്യൂ. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു -4. അപ്പൊ ഫസ്റ്റ് ഡീവിയേഷൻ നമുക്ക് കിട്ടി എത്രയാണ്? 13 minus 17, ദാറ്റ്സ് ഈക്വൽ ടു 4 minus 4 നെഗറ്റീവ്. ഓക്കെ, -4 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡി എക്സിന്റെ ബാക്കി വാല്യൂസ് കണ്ടുപിടിക്കണം. ഡി എസിന്റെ ബാക്കി വാല്യൂസും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഡീവിയേഷൻ ഫ്രം എക്സ് വാല്യൂ. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ദെൻ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ പിന്നെ ഡി വൈ ആണ്. ഡി വൈയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വൈ വാല്യൂവിൽ നിന്ന് നമ്മൾ ഒരു അസ്യൂംഡ് മീൻ എടുത്തു. ദാറ്റ് ഇസ് 37 അസ്യൂംഡ് വാല്യൂ എടുത്തു. ആ അസ്യൂംഡ് വാല്യൂവിൽ ഈ വൈയിൽ നിന്ന് എത്ര വേരി ചെയ്താണ് നിൽക്കുന്നത്, അതായത് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു, അതാണ് നമ്മുടെ ഡി വൈ എന്ന് പറയുന്നത്. ഡീവിയേഷൻ ഫ്രം വൈ വാല്യൂ, അതാണ് ഡി വൈയുടെ മീനിങ്. ഓക്കെ, അപ്പൊ 39 minus 37 ചെയ്യും നമ്മൾ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്ര കിട്ടും? ഓക്കെ, 39 minus 37 ആണ് ഇവിടെ വരിക, ദാറ്റ് ഇസ് 2
2 സാധാരണ പ്ലസ് 2 എന്ന് നമുക്ക് dy കിട്ടും അപ്പോൾ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം dx ന്റെ ഫുൾ ഡീവിയേഷനും dy ന്റെ ഫുൾ ഡീവിയേഷനും കണ്ടുപിടിക്കണം അതിനുശേഷം dx സ്ക്വയർ ദാറ്റ് ഈസ് dx ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക dy ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക ആൻഡ് ഫൈനലി dx dy ദാറ്റ് ഈസ് ദിസ് ഇത് രണ്ടും തമ്മിൽ ഇൻടു ചെയ്യുക dx dy സോ ഇതാണ് നമ്മുടെ വാല്യൂസ് വാല്യൂസ് നമുക്കെല്ലാം കിട്ടി അപ്പോൾ സിഗ്മ dx എന്ന് പറയുന്നത് 0 സിഗ്മ dx സ്ക്വയർ 60 സിഗ്മ dy 51 സിഗ്മ dy സ്ക്വയർ 637 സിഗ്മ dx dy 99 അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഇക്വേഷൻ എന്തായിരുന്നു ഇക്വേഷൻ ഒന്നുകൂടി ഞാൻ എടുത്ത് എഴുതാം r is equal to n into സിഗ്മ dx dy മൈനസ് സിഗ്മ dx into സിഗ്മ dy divided by root of n into sigma dx square minus sigma dx all square into root of n into sigma dy square minus sigma dy all square ഇതാണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ ഈ ഇക്വേഷനിൽ ഉള്ളതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ c equal to n എത്രയാണ് 9 9 into sigma dx dy 99 minus sigma dx 0 ആണ് sigma dx is 0 sigma dy is 60 അപ്പോൾ നമുക്ക് sigma dx സോ അന്നേരം നമുക്ക് അവരുടെ ആ ഒരു വാല്യൂ തന്നെ നമുക്ക് എന്തായി പോകും 0 ആയി പോകും 0 ഇൻറ്റു 60 ആണ് 0 ദെൻ ഇവിടെ എന്താണ് റൂട്ടിൻ്റെ ഉള്ളിൽ 9 ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ എത്രയാണ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഈസ് 60 9 ഇൻറ്റു 60 മൈനസ് സിഗ്മ ഡി എക്സ് സ്ക്വയർ സിഗ്മ ഡി എക്സ് സ്ക്വയർ എത്രയാണ് 60 ആണ് മൈനസ് സിഗ്മ ഡി എക്സ് ഓൾ സ്ക്വയർ ആണ് കേട്ടോ മൈനസ് സിഗ്മ ഡി എക്സ് ഓൾ സ്ക്വയർ ആണ് അത് എത്രയാണ് നമുക്ക് 0 ആണ് കിട്ടിയിരിക്കുന്നത് 0 ആണ് അപ്പോൾ ഒരു പോർഷനെ ഇല്ലാണ്ടായി പോവും ദെൻ ഇൻറ്റു റൂട്ട് ഓഫ് 9 ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ സിഗ്മ ഡി വൈ സ്ക്വയർ എത്രയാണ് 637 സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഓൾ സ്ക്വയർ ഡി വൈ ഓൾ സ്ക്വയർ എത്രയാണ് ഡി വൈ ഓൾ സ്ക്വയർ 51 ആണ് ഓൾ സ്ക്വയർ 51 അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടാം ഫസ്റ്റ് എങ്ങനെ സോൾവ് ചെയ്യണം 9 ഇൻറ്റു 60 ഫസ്റ്റ് സോൾവ് ചെയ്യുക 9 ഇൻറ്റു 60 ഒരു 540 സംതിങ് കിട്ടും 540 അത് റൂട്ടിൻ്റെ ഉള്ളിലാണ് ദെൻ 9 ഇൻറ്റു 6 37 ചെയ്യുക ദെൻ ഈ 51 സ്ക്വയർ വേറെ തന്നെ കാണാം 51 സ്ക്വയർ ദെൻ ഇത് ഈ ഒരു ഓപ്പറേഷൻ സോൾവ് ചെയ്തതിന് ശേഷമാണ് സ്ക്വയർ റൂട്ട് കാണേണ്ടത് ദെൻ ഇവിടെ എത്ര കിട്ടും ഫൈനലി നിങ്ങൾക്ക് ആൻസർ 891 divided by 1300 എന്നൊരു ആൻസർ കിട്ടും അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ഇസ് ഈക്വൽ ടു 0.685 ഇതാണ് നമുക്ക് കിട്ടുന്നത് എന്താണിത് ഇത് പോസിറ്റീവ് ആണ് അല്ലേ പോസിറ്റീവ് അപ്പം നമുക്ക് പറയാൻ പറ്റും ഏജും പെർസെൻറ്റേജ് ഓഫ് ഫെയിലിയർ തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ആണുള്ളത് പോസിറ്റീവ് ആൻഡ് ദ വാല്യൂ ഇസ് 0.685 അപ്പം അത് 0.5 കൂടുതലാണ് അപ്പം നമുക്ക് പറയാം ഒരു ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഇറ്റ്സ് ഓൾമോസ്റ്റ് അപ്രോച്ച് ടു 7.7 അടുത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം പോസിറ്റീവ് ഹൈ പോസിറ്റീവ് കോറിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ് ദാറ്റ് ഇസ് ഏജ് ഏജ് ഇസ് പോസിറ്റീവ്ലി കോറിലേറ്റഡ് വിത്ത് ഫെയിലിയർ പെർസെൻറ്റേജ് ഓഫ് ഫെയിലിയർ അതാണ് അങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്.